ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറഞ്ഞ ചേരുവകൾ കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡെസേർട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നോക്കാം. ഡെസേർട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആദ്യം ഇതിലേക്ക് വേണ്ടത് ബ്രെഡാണ്. ഞാൻ 4 ബ്രെഡ് ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം. ഞാനൊരു പാത്രത്തേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചെടുത്തിട്ടുണ്ട്. നെയ്യിന് പകരം നിങ്ങൾക്ക് ബട്ടറോ ഓയിലോ എന്ത് വേണമെങ്കിലും എടുക്കാം. ഇനി പാത്രം ചൂടായി വരുമ്പം മുറിച്ച് വെച്ച ബ്രെഡ് ഓരോന്നായി ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ബ്രെഡ് മുഴുവൻ വെച്ചെടുത്തതിന് ശേഷം ഇത് തിരിച്ച് മറിച്ചിട്ടെടുത്ത് ബ്രെഡ് നന്നായിട്ട് തന്നെ മൊരിയിച്ചെടുക്കണം. ബ്രെഡ് നന്നായിട്ട് തന്നെ മൊരിയിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി വേറൊരു പാത്രത്തേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള 2 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. മധുരം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടോ കുറച്ചോ ഒക്കെ ഇട്ട് കൊടുക്കാം. ഇനി വേറൊരു ചെറിയ പാത്രത്തേക്ക് 1/2 സ്പൂണ് കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഒട്ടും കട്ടയില്ലാതെ നല്ലോണം ഇളക്കി കൊടുക്കണം. കസ്റ്റാർഡ് പൗഡർ നേരിട്ടേ കുറേ പാലിക്ക് ഇട്ട് കൊടുത്താൽ ശരിക്കും ഇളക്കിയെടുക്കാൻ പറ്റൂല, അതുകൊണ്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. കസ്റ്റാർഡിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് കൈയെടുക്കാതെ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ട് വേണം അത് തിളപ്പിച്ചെടുക്കാൻ. അപ്പം ഇത് നന്നായിട്ട് തന്നെ തിളച്ചു വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് പാൽപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നിർബന്ധമൊന്നുമില്ല, നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇല്ലെങ്കിൽ നേരത്തെ നമ്മൾ കസ്റ്റാർഡ് പൗഡർ എടുത്തില്ലേ, അത് 1 സ്പൂണും കൂടെ അധികം എടുത്താൽ മതി. പാൽ കട്ടിയായി വരാനും നമ്മളെ ഡെസേർട്ട് ഒന്നും കൂടെ ടേസ്റ്റി ആയിരിക്കാനും വേണ്ടിയിട്ടാണ് പാൽപ്പൊടി ചേർക്കുന്നത്. പാൽപ്പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 സ്പൂണ് വാനില എസൻസ് ചേർക്കുകയാണ്. ഇതിന് പകരം നിങ്ങൾക്ക് ഏലക്കാപ്പൊടി ചേർക്കാം. ഇനി ഇത് ഇളക്കി കൊടുത്ത് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. കുറച്ച് സമയം ഇളക്കി കൊടുക്കുമ്പോഴേക്കന്നെ ഇത് ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ടാവും. ഇതിലേക്ക് കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പും കട്ട് ചെയ്തെടുത്തതാണ്. അതും കൂടെ ഇതിലേക്ക് ഇട്ടെടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് തീ ഓഫാക്കാം. ഇനി ഇത് സെറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളെ കയ്യിലെ ഏത് പാത്രത്തിലും സെറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ മൊരിച്ച് വെച്ച ബ്രെഡില്ലേ, അത് ഓരോന്നായി ഇതിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. ഇനി ബ്രെഡിൻ്റെ മുകളിലേക്ക് ഉണ്ടാക്കി വെച്ച കസ്റ്റാർഡിൻ്റെ മിക്സില്ലേ, അത് ചൂടോടു കൂടി തന്നെ മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ബദാമ കട്ട് ചെയ്തതും ചെറി കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാട്ടോ. അപ്പോൾ ഇത്രയുള്ള ബ്രെഡും പാലൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ചൂടോട് കൂടിയും കഴിക്കാം, തണുപ്പിച്ചിട്ടും കഴിക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ നിങ്ങൾക്ക് ഇത് കഴിക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഡെസേർട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാല്ലാ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.